എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. തോടന്നൂർ ബ്ലോക്കിലെ സ്ഥാനാർത്ഥികളുടെ ചിഹ്നം പതിപ്പിക്കലുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പരാതികളുമായി സ്ഥാനാർത്ഥികളും ഏജന്റുമാരും രംഗത്ത്. ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം സ്ഥാനാർത്ഥികളുടെ വിലപ്പെട്ട സമയം പാഴാവുന്നതായാണ് പരാതി. വോട്ടിംഗ് മെഷീനിൽ ചിഹ്നം പതിപ്പിക്കലുമായി ബന്ധപ്പെട്ട് രാവിലെ 8 മണിക്ക് സെന്റ് ആന്റണീസ് സ്കൂളിൽ എത്തണമെന്നായിരുന്നു സ്ഥാനാർത്ഥികൾക്കും ബൂത്ത് ഏജന്റുമാർക്കും നൽകിയ നിർദ്ദേശം. ഇതേ തുടർന്ന് 8 മണിക്ക് തന്നെ ഇവർ എത്തുകയും ചെയ്തു. പിന്നീട് സ്ഥാനാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഉദ്യോഗസ്ഥർ കൃത്യമായ സമയത്ത് എത്തിയിട്ടും ജോലിയിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാത്തതാണ് സമയം വൈകിപ്പിച്ചത് എന്നാണ് ആക്ഷേപം. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ സമയം നഷ്ടപ്പെടുത്തിയതിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രതിഷേധം രേഖപ്പെടുത്തി. സ്ഥാനാർത്ഥികളോടും ഏജന്റുമാരോടും, എല്ലാ സ്ഥാനാർത്ഥികളോടും ഏജന്റുമാരോടും ഏകദേശം 360 സ്ഥാനാർത്ഥികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തോടന്നൂർ ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലായി 360 സ്ഥാനാർത്ഥികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ ഏജന്റുമാരോടും ഇന്ന് രാവിലെ 8 മണിക്ക് സെൻ്റ് ആന്റണീസ് സ്കൂളിൽ എത്തിച്ചേരണം എന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ നിർദ്ദേശം കൊടുത്തത്. എന്നാൽ സ്ഥാനാർത്ഥികളും ബന്ധപ്പെട്ട ഏജന്റുമാരും ഒക്കെ തന്നെ 8 മണിക്ക് വന്നെങ്കിലും ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് 12 മണി കഴിഞ്ഞിട്ടുണ്ട്. 12 മണി കഴിഞ്ഞിട്ടും ഇപ്പം ഏകദേശം ഒരു 4 മണിയോട് അടുക്കുകയാണ്. നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 4 മണിയോട് അടുക്കുകയാണ്. ഇപ്പം 4 മണിയോട് അടുത്ത ഈ സമയത്തും വളരെ കുറഞ്ഞ വോട്ടിംഗ് മെഷീൻ മാത്രമേ ചിഹ്നം പതിപ്പിച്ച് സീൽ ചെയ്ത് വെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന ധാരണയോടുകൂടിയിട്ടാണ് സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളോടൊപ്പമുള്ള ഏജന്റുമാരും ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ ഇത് വലിയ തോതിൽ കാലതാമസം വന്നിട്ടുണ്ട്. ഇതിൻ്റെ നടത്തിപ്പിൽ കാര്യമായ ഒരു എന്താ പറയേണ്ടത്, ഒരു മുന്നൊരുക്കമില്ലാതെ പിന്നെ ഇതിൻ്റെ പ്രവർത്തനം നീക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വലിയ കാലതാമസം വന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പീക്ക് ടൈമിൽ സ്ഥാനാർത്ഥികളാകെ വോട്ടർമാർക്കിടയിൽ നടത്തേണ്ട പ്രവർത്തനം മാറ്റിവെച്ചുകൊണ്ടാണ് വളരെ ഉത്തരവാദപ്പെട്ട, വളരെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പിന്നെ പ്രവർത്തനത്തിനിവിടെ എത്തിച്ചേർന്നത്. എന്നാൽ ഇവിടെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും ഒഴിവാക്കുന്നതിന് വേണ്ട ഒരു ക്രമീകരണം നടത്തുന്നതിൽ അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് വലിയ വലിയ പരാതിക്ക് തന്നെ ജനങ്ങൾക്കിടയിൽ, വലിയ ഈ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കിടയിലും സ്ഥാനാർത്ഥികൾക്കിടയിലും വലിയ പരാതിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇത് ഒരിക്കലും നീതീകരിക്കാവുന്ന, എന്ത് എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നീതീകരിക്കാൻ പറ്റാവുന്ന ഒരു പ്രവണതയിൽ 8 മണിക്ക് ഞങ്ങളോട് ഇവിടെ വരാൻ പറയുകയും ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ പല ഉദ്യോഗസ്ഥന്മാരും വന്നത് എനിക്ക് തോന്നുന്നത് ഒരുപാട് താമസിച്ചിട്ടാണെന്ന് തോന്നുന്നത്. പല യോഗങ്ങളും പിന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് താമസിച്ചിട്ടാണ് വന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇനിയായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം പിന്നെ വൈകിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാവുന്ന ഒരു പ്രവണതയല്ല. എന്നാൽ കൃത്യമായ സമയത്ത് ജോലികൾ ആരംഭിച്ചതായും വീഴ്ചകൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തികൾ വേഗത്തിലാക്കുന്നതായും ഇവർ വ്യക്തമാക്കി. സ്ഥാനാർത്ഥിയോ ബൂത്ത് ഏജന്റോ ഇവർ ചുമതലപ്പെടുത്തുന്ന വ്യക്തിയോ ആണ് ചിഹ്നം പതിപ്പിക്കുന്ന സമയത്ത് വേണ്ടത്. ഒരാൾക്ക് 30 മുതൽ 45 മിനിറ്റ് വരെ സമയം വേണ്ടിവരും. ചിലപ്പോൾ അത്രയും സമയം വേണ്ടതായും വരില്ല. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ജോലികൾ തീർക്കുന്നതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കമ്മീഷനിങ് ആണ് സെൻ്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിൽ നടക്കുന്നത്. 4 പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെയും കമ്മീഷനിങ് ആണ് ഇവിടെ നടക്കുന്നത്. 8 മണിക്കാണ് സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാരെയും ക്ഷണിച്ചത്. അവരെ വിളിച്ചതിന് ശേഷം അവർക്ക് എന്താണ് കമ്മീഷനിങ് എന്നുള്ള ക്ലാസും അതുപോലെ തന്നെ 300-ൽ അടുത്ത് സ്ഥാനാർത്ഥികൾ ഈ 3 ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഡിസ്ട്രിക്ട് പഞ്ചായത്തും അടങ്ങുന്ന 300-ൽ അടുത്ത് സ്ഥാനാർത്ഥികളുള്ളത് കൊണ്ട് തന്നെ അത്രയും
സ്ഥാനാർത്ഥികളോ അവരുടെ ഏജന്റുമാരോ ഇരിക്കുന്നത് കൊണ്ട് ഏകദേശം ഓരോ പാർട്ടികളുടെയും അവർ തിരഞ്ഞെടുക്കുന്ന ലീഡേഴ്സിനെ അല്ലെങ്കിൽ ഏജന്റിനെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ആളെ കുറച്ചെടുക്കാം ഈ കോവിഡ് കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് അവരെ വിളിച്ച് ഒരു ധാരണയിലെത്തിയതിന് ശേഷമാണ് വർക്കിലേക്ക് കടന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് പോളിംഗ് കമ്മീഷനിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായ ക്ലാസ് ഇന്നലെയും തോടന്നൂർ ബ്ലോക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുൻകൂട്ടി ജില്ലയിൽ കളക്ടറുടെ അടിസ്ഥാനത്തിൽ നൽകിയ ക്ലാസ്സും അവർക്ക് ലഭ്യമായിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30-11 വരെ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സ്ട്രോങ് റൂം സെറ്റ് ചെയ്യൽ ബോക്സ് സെറ്റ് ചെയ്യൽ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അതിനുശേഷം ഇന്ന് രാവിലെ വന്നതിന് ശേഷം മറ്റുള്ള സാധന സജ്ജീകരിക്കൽ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കാണ് നമ്മൾ വിളിച്ചതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം 8 മണിക്ക് തന്നെ എത്തുകയും അതിനനുസരിച്ചുള്ള ബോക്സുകളും മറ്റ് കാര്യങ്ങളും കൊടുക്കേണ്ട ഇലക്ഷൻ മെറ്റീരിയൽസും ഒക്കെ തന്നെ സെറ്റ് ചെയ്യുകയാണുണ്ടായത്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം താമസം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വർക്കിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. സ്ഥാനാർത്ഥികളെ അവരെ ഏജന്റുമാരെയും 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ റിപ്പോർട്ടിങ്ങിന് ശേഷം അവരെ സെറ്റ് ചെയ്തതിന് ശേഷം അവർക്കുള്ള ഒരു ക്ലാസ് ഒരു നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ധാരണയിലെത്താൻ വേണ്ടിയിട്ട് അവരോട് സംസാരിച്ചു. ആ സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റുള്ള ഉപകരണങ്ങൾ ഉദ്യോഗസ്ഥന്മാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ താമസം എന്ന് പറയുന്നത് സംഭവിച്ചിട്ടില്ല. മറ്റോരോ കാര്യങ്ങളും എടുത്ത് റെഡിയാക്കിയതിന് ശേഷം കൊണ്ടുവരാൻ പറ്റും. അതായത് ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അത് ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചത് എടുത്ത് ഓരോ ടീമിന് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് എത്തിച്ചതിന് ശേഷം എക്സ്പീരിയൻസ് ആയ ഉദ്യോഗസ്ഥർ ഓരോ ടീമിലുമുണ്ട്. അവർ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി തന്നെ വേഗത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ തീർച്ചയായിട്ടും ഇന്ന് മുഴുവനും കമ്മീഷനിങ് അവസാനിപ്പിക്കാൻ തന്നെയാണ് 4 RO മാരും അതുപോലെ തന്നെ ബ്ലോക്ക് AR O മാരും എല്ലാവരും തന്നെ തീരുമാനിച്ചത്. ഇന്ന് തീർത്തിട്ട് കമ്മീഷനെ തീർത്തിട്ട് ഉദ്യോഗസ്ഥന്മാർ പിരിഞ്ഞു പോവുകയുള്ളൂ. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.